ഒരു സ്ത്രീയും പുരുഷനോടോ കൂടി വിവാഹം ചെയ്ത് ജീവിക്കുന്നതിനെ ആരും ലൗകികത എന്ന് പറയുന്നില്ല. വോട്ട് മാർഗം വരുന്ന ഒരു പ്രക്ഷനെ പിടിക്കുവാൻ കേരളത്തിൽ അതിനുള്ള സംവിധാനമില്ല. 75% ആൾക്കാരും യു ഡി എഫ് അനുഭാവികളും. ടി പി സെൻകുമാർ കേരളത്തിലെ ഡി ഇ പി ആയിരുന്നു, അദ്ദേഹം പറഞ്ഞു ഇവിടെ ലൗകികത ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തെ എല്ലാവരും സംഘികളെന്ന് ആക്ഷേപിച്ച് അദ്ദേഹത്തിൻ്റെ ആ വാദമുഖങ്ങളെ തലകിടാൻ ശ്രമിച്ചു. ഞാൻ അഡ്വക്കേറ്റ് പി പി ജോസഫ്, കാത്തലിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റും കത്തോലിക്ക കോൺഗ്രസിൻ്റെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രസിഡന്റുമാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ കേരള സമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അനാവശ്യ വിവാഹത്തെപ്പറ്റി തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങാം. കേരള ആഗോള കത്തോലിക്ക സഭയിലെ മൂന്നാമത്തെ വലിയ വ്യക്തിസഭയായ സീറോ മലബാർ സഭയുടെ ഫാമിലി ലൈഫ് ആൻഡ് ലേറ്റി കമ്മീഷൻ്റെ ചെയർമാൻ പാലാരൂപതയുടെ നത്രാനുമായ അഭിനന്ദിയ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് തൻ്റെ തന്നെ അധികാരപരിധിയിൽ വരുന്ന ആർക്കിയെപ്പിസ്കോപ്പൽ ചർച്ചായ കുറവിലങ്ങാട് മർത്തമറിയം പള്ളിയിൽ എട്ട് നോയമ്പിൻ്റെ സമാപന ദിവസമായ 8-ാം തീയതി മാതാവിൻ്റെ പിറന്നാളോടനുബന്ധിച്ച് നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ എടുത്ത് അതിനെ സാഹചര്യത്തിൽ നടത്തിയെടുത്ത് അതിനെ അനാവശ്യമായ വിവാദത്തിലേക്ക് മാധ്യമങ്ങളിലേക്ക് കൊണ്ടുവന്നു. എല്ലാ മാധ്യമങ്ങളും ഈ ദിവസം അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് പിതാവ് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, കേരളത്തിൽ ആര് ബില്ലെന്ന് പറഞ്ഞാലും യാഥാർത്ഥ്യമായ ഒരു സത്യമാണ് ലവ് ജിഹാദ് ഉണ്ടെന്നുള്ള കാര്യം. അതിന് ഉദാഹരണം ചോദിക്കും, ലവ് ജിഹാദ് എന്ന പേര് മാത്രമേ ഇവിടുത്തെ നിയമത്തിൽ നിർവചിക്കപ്പെടാറുള്ളൂ. അങ്ങനെയൊരു നിർവചനം ഇല്ല. അത് ഈ കാലഘട്ടത്തിൽ പുതിയതായി ഉണ്ടായി വന്നിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. സ്നേഹമില്ലാത്ത പ്രണയവും അതിലൂടെയുള്ള വിവാഹവും, അതിനുശേഷം വിവാഹത്തോടുകൂടി ആ പ്രണയം തീരുകയും പിന്നീട് പെണ്ണിനെ അതിനു മുമ്പായിട്ടോ അതിനുശേഷമോ മതം മാറ്റി മറ്റൊരവസ്ഥയിലേക്ക്, സിറിയയിലേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ ഭീകര പ്രവർത്തനം നടത്തയക്കുന്ന രീതിയിലുള്ള ഒരു, അതിനെയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു സ്ത്രീയും പുരുഷനോടോ കൂടി വിവാഹം ചെയ്ത് ജീവിക്കുന്നതിന് ആരും ലവ് ജിഹാദ് എന്ന് പറയുന്നില്ല. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, മതേതര ഭാരതത്തിൽ അതിനുള്ള അവകാശമുണ്ട്. എന്നാൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രണയം നടിച്ച് അവരെ വിവാഹം കഴിക്കുകയും അതിനുശേഷം അവരെ ഒരു അടിമയാക്കി അല്ലെങ്കിൽ വിൽപ്പന ചരക്കാക്കി അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനെയാണ് എതിർക്കുന്നത്. അത് ഏറ്റവും അധികം പെൺകുട്ടികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ ഹൈന്ദവ കുടുംബങ്ങളിൽ നിന്നാണ്. അതാണ് ലവ് ജിഹാദിനെ പറ്റി പറഞ്ഞപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും അതൊരു പച്ചയായ യാഥാർത്ഥ്യമാണെന്ന് ഇപ്പോൾ നിരവധി കേസുകളിൽ അഫ്ഗാൻ ജയിലിൽ അടുത്ത നാളെ വരെ കിടന്നിരുന്ന നിരവധി ക്രൈസ്തവ ഹൈന്ദവ പെൺകുട്ടികൾ ചെറിയ യുദ്ധം ചെയ്യാൻ പോയിട്ട് അവിടെ ചെന്നവരാണ്. അടുത്തായി കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം നാർക്കോ ജിഹാദിനെ പറ്റിയാണ്. നാർക്കോ ജിഹാദ് എന്ന് കേരളത്തിൽ ഒരു പക്ഷേ അത് ആദ്യമായിട്ടായിരിക്കാം പിതാവ് ഈ വാക്ക് ഉപയോഗിച്ചെങ്കിൽ പോലും കഴിഞ്ഞ കുറേ കാലങ്ങളായി ലോകമാധ്യമങ്ങൾ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലമായി അഫ്ഗാനിസ്ഥാനിൽ 20 കഴിഞ്ഞ ഒരു അവിടെ ഏറ്റവും അധികം അവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന അവരുടെ സാമ്പത്തിക സ്രോതസ് എന്ന് പറഞ്ഞാൽ കഞ്ചാവും ഓപ്യവുമാണ്. ലോകത്തിലേക്ക് തന്നെയുള്ള ഏറ്റവും അധികമുള്ള നാർക്കോട്ടിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യമായി അഫ്ഗാനിസ്ഥാൻ മാറി. ഇപ്പോൾ താലിബാൻ അവിടെ കേടക്കോടുകൂടി അവിടെ ഇനി നമുക്കറിയാം ഒരു തീപ്പെട്ടി കമ്പനി പോലും അവിടെ പ്രവർത്തിക്കുന്നില്ല. അവർക്ക് ആയുധങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കുമായി വരുമാനം ഉണ്ടാകേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഈ വരുന്ന ഈ കാണുന്ന ഇത് മുഴുവൻ, ഈ കാണുന്ന നാർക്കോട്ടിക്സ് മുഴുവൻ അതിൻ്റെ ഹബ്ബായി കേരളം മാറിയിരിക്കുകയാണ്. അത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൊതുസമൂഹം അതിനെ ഭയപ്പെടുന്നു. രണ്ടാമതായി നമുക്കറിയാം ഈ അടുത്ത കഴിഞ്ഞ വർഷം ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിൽ നടന്ന ബോംബാക്രമണം, പള്ളിയിൽ നടന്ന ബോംബാക്രമണം, 360 ആൾക്കാർ മരിച്ചു വീണ ആ ബോംബാക്രമണത്തിനെ പറ്റി അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചത് ആ ജിഹാദി ഗ്രൂപ്പിനും നാർക്കോട്ടിക് കള്ളക്കടത്തുമായി വളരെയധികം ബന്ധമുണ്ടെന്ന് അവിടുത്തെ അന്വേഷണത്തിൽ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അതും ഈ പൊതുസമൂഹം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. മൂന്നാമത് നമ്മൾ കാണേണ്ടത്
കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒരു നാല് അഞ്ചാറ് വർഷക്കാലമായി കേരളത്തിൽ ഇത്ര വ്യാപകമായി മയക്കുമരുന്നിൻ്റെ ഉപയോഗം പിടിക്കപ്പെടുന്നതായി കാണുവാൻ സാധിക്കുന്നു. ഇവിടെയെല്ലാം പിടിക്കപ്പെടുകയും ഈ പിടിക്കപ്പെടുന്നതിലെല്ലാം ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ കൂടുതലായി വരികയും 90% 95% അത് പിന്നെ തീർച്ചയായും നമുക്കറിയാം നമ്മുടെ നല്ലവരായ മുസ്ലിം സഹോദരന്മാർ നമുക്കതിന് നിരവധി ആൾക്കാരുമായി പരിചയവും അടുപ്പവും സ്നേഹമുള്ളവരാണ്. 99% നല്ലവരായ ആ ഒരു സമൂഹത്തിലെ 1% വരുന്ന ആ തീവ്രവാദ ചിന്താഗതിയുള്ള ഗ്രൂപ്പുകൾ അവർക്ക് ഹറാമായ മയക്കുമരുന്ന് കൊണ്ടുപോയി മറ്റുള്ള ആൾക്കാർക്ക് അവർ ഹറാമാൻ ആരാണ് ഉപയോഗിക്കുന്നത്? മറ്റു മതസ്ഥരാണ് ഉപയോഗിക്കാൻ. എന്തിനുവേണ്ടിയാണ് അവർ ഉപയോഗിപ്പിക്കുന്നത്? അവരെ അടിമകളാക്കി നശിപ്പിച്ച് ഇല്ലാതാക്കുക എന്നുള്ള ആ ഒരു സിദ്ധാന്തം വളർത്താൻ വേണ്ടി വ്യാപകമായി മയക്കുമരുന്നുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം മയക്കുമരുന്നിലൂടെ പീഡനവും മറ്റു കാര്യങ്ങളും നടക്കുന്നത് ഇവിടെ കേരളത്തിൽ നിത്യസംഭവമായിരിക്കുന്നു. കഴിഞ്ഞ വർഷം കോഴിക്കോട്ട് സരോവരം പാർക്കിൽ ഒരു പെൺകുട്ടി, ഒരു ഞാൻ ജാതി പറഞ്ഞ് ശരിയല്ലെങ്കിൽ പോലും ഒരു ക്രൈസ്തവ പെൺകുട്ടിയെ അവരുടെ ഇതര പിന്നെ സമുദായത്തിൽപ്പെട്ട സുഹൃത്തുക്കളുമായി കൂട്ടിക്കൊണ്ട് പോവുകയും അവിടെ ജ്യൂസിൽ പിന്നെ മയക്കുമരുന്ന് നൽകി അവരെ അതിനുശേഷം മൃഗമായി പീഡിപ്പിച്ചതും കേസെടുക്കാൻ പോലും ആ വിഷയത്തിൽ പോലീസ് തയ്യാറായിരിക്കുകയും അവസാനം അതിനെ DGP തലത്തിലും മുഖ്യ തലത്തിലും ഒക്കെ ഇടപെടേണ്ടതായ ഒരു സാഹചര്യം ഈ കേരളത്തിൽ വന്നിരിക്കുകയാണ്. എന്തിനാ ഇന്നലെ പോലും നമുക്കറിയാം ഇന്നലത്തെ ഉദാഹരണം പറയും ഇന്നലത്തെ എല്ലാ പത്രങ്ങളും ഞാൻ കഥകാട് പിതാവിനെ വിമർശിച്ച പത്രങ്ങൾ പോലും വിമർശിച്ച മാധ്യമങ്ങൾ പോലും തിരക്ക് ഇന്നലെ കൊല്ലംകാരിയായ 34-കാരിയായ ഒരു സ്ത്രീയെ കോഴിക്കോട്ട് ഒരു ഫ്ലാറ്റിൽ വിളിച്ചു വരുത്തിയ ആ ആളും വേറെ 3 പേരോട് കൂടി മൃഗമായി പീഡിപ്പിച്ച് ഇന്നലെ നമ്മൾ കണ്ടതാണ്. അതിൽ 2 പേരെ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം വിരം ചൂട്ടുന്ന ഒരു ഞാൻ പറയുന്നില്ല ഇതിന് ജാതി മതമൊന്നും ഇല്ലേ പോലും, പക്ഷേ പിടിക്കപ്പെടുന്നതിൻ്റെ 90% ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാവുന്നു എന്ന് പറയുന്നത് വീണ്ടും ആശങ്ക ഉണർത്തുന്നു. ഇവിടെ നമുക്കറിയാം നേരത്തെ TP സെൻകുമാർ കേരളത്തിലെ DGP ആയിരുന്നു, അദ്ദേഹം പറഞ്ഞു ഇവിടെ ലൗകിക ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ എല്ലാവരും സംഘികളെന്ന് ആക്ഷേപിച്ച് അദ്ദേഹത്തിൻ്റെ ആ വാദമുഖങ്ങളെ തള്ളിക്കളയാൻ ശ്രമിച്ചു. എന്നാൽ 4 വർഷക്കാലം കേരളത്തിലെ DGP ആയിരുന്ന ലോകനാഥ ബെഹ്റ താൻ റിട്ടയർ ചെയ്യുന്നതിന് 2-3 ദിവസം മുമ്പ് നടത്തിയ പ്രദർശനത്തിൽ പറയുകയുണ്ടായി, കേരളത്തിൽ 100-100 മേളിൽ സ്ലീപ്പിംഗ് സെല്ലുകൾ ഇവിടെ ഭീകരപ്രവർത്തകരുടെ ഉണ്ടെന്ന് പറയുന്നു. അതും രാഷ്ട്രീയ നേതൃത്വം നിഷേധിക്കുകയാണ് ചെയ്തത്. പക്ഷേ നമുക്ക് കാണുകയുണ്ടായി കഴിഞ്ഞ മാസം കോഴിക്കോട് നിന്നും 2 സ്ത്രീകളടക്കം ISI റിക്രൂട്ട്മെൻറ്റ് ഏജൻറ്റുകളായി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ നാഷണൽ ഇൻ്റലിജൻസ് ഏജൻസി അറസ്റ്റ് ചെയ്ത് നമ്മൾ കാണുകയുണ്ടായതാണ്. ഇവിടെ നോക്കാം കഴിഞ്ഞ 6 മാസങ്ങളിൽ പിടിച്ചിരിക്കുന്ന നാർക്കോട്ടിക് കേസുകൾ അതിൻ്റെ ലിസ്റ്റ് തന്നെ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അത് മുഴുവൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു വേറെ തരത്തിലൊരു ഒരു പ്രത്യേക വിഭാഗത്തിലെ ആൾക്കാർ അതിനുവേണ്ടി പരിശ്രമിക്കുന്നതായിട്ടാണ്. എന്തിന് ശ്രീലങ്ക പിന്നെ ലക്ഷദ്വീപ് നടന്ന ബോട്ട് വഴി നടത്തിയ കള്ളക്കടത്ത് അതിന് പിടിച്ചത് 3000 കോടി രൂപയുടെയാണ് പിടിച്ചിരിക്കുന്നത്. ഇന്നലെ എറണാകുളത്ത് കസ്റ്റംസ് 1 കോടി രൂപയുടെയാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് പിടിച്ചിരിക്കുന്നത്. ഇവിടെ ഒരുപക്ഷെ ഫ്ലൈറ്റിൽ കൊണ്ടിരുന്നതോ ഇല്ല ട്രെയിനിൽ കൊണ്ടിരുന്നതോ മാത്രമേ തടയുവാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിലെ പിന്നെ ലക്ഷദ്വീപിൽ നിന്നോ മറ്റു സ്ഥലങ്ങളിൽ നിന്നോ ബോട്ട് മാർഗം വരുന്ന ഒരു ഡ്രഗ്സിനെയും പിടിക്കുവാൻ കേരളത്തിൽ അതിനുള്ള സംവിധാനമില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ കേരളത്തെ മുഴുവൻ ലഹരിയിൽ മുക്കി ഇവിടുത്തെ ഒരു ജനതയെ നശിപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെയാണ് പിതാവ് പറഞ്ഞിരിക്കുന്നത്. പിതാവ് ഒരിക്കലും സമുദായത്തെ പറഞ്ഞില്ല, ഏതാനും ചില തീവ്രവാദി ജിഹാദി ഗ്രൂപ്പുകളെ മാത്രമേ പറയുന്നുള്ളൂ. അതിന് മാത്രം ഹാരളകണ്ടതായ ഒരു കാര്യമില്ല. രാഷ്ട്രീയക്കാർ പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ DYFI പറഞ്ഞു കഴിഞ്ഞോ തെറ്റാണെന്ന്, ഓരോന്നിൻ്റെയും അതിനോട് താല്പര്യം എന്തിനോടാണ് അതനുസരിച്ചാണ് പറഞ്ഞത്. എങ്കിൽ പോലും പിന്നെ മുഖ്യമന്ത്രി പോലും അതിനെ കള്ളങ്ങാട് പിതാവിനെ തള്ളിയാലെ പറഞ്ഞു. അങ്ങനെ ഒരു പേരാദിമാര് കേൾക്കുകയെന്നാണ് സ്വാഭാവികമായിരിക്കാം. എങ്കിൽ പോലും അതിനെ ഒരു ആ ഒരു അർത്ഥത്തിൽ കാണുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ കോൺഗ്രസ് പിന്നെ അവരെ പിന്നെ അപ്പനേക്കാട്ടിലും കൂടുതൽ മാതൃഭക്തി കാണിക്കുന്ന തലത്തിലുള്ള VD സതീശൻ കള്ളങ്ങാട് പിതാവിനെ അതിന് രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി. ഈ ഇതേ സതീശൻ എന്തായിരുന്നു ഇത്രനാളും പിന്നെ ഇസ്രായേലിൽ സൗമ്യ എന്നൊരു പെൺകുട്ടി കൊല്ലപ്പെട്ട അവസരത്തിൽ പിന്നെ അതിനെ അപലപിച്ചുകൊണ്ട് ഇവിടുത്തെ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രി പിണറായി വിജയനും VD സതീശനൊക്കെ ഇട്ട പോസ്റ്റുകൾ ഏതാണ്ട് 10 മിനിറ്റ് പോലെ നിൽക്കുന്നതിന് മുമ്പ് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ്? അപ്പോൾ അതും ഭീകരപ്രവർത്തനം പറയാം. ഹമാസ് എന്ന പേര് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു.
അപ്പോൾ ഇവിടെ വന്ന് സംജാതമായിരിക്കുന്ന ഒരവസ്ഥ, ഒരു വിവാഹം ജനങ്ങളെപ്പറ്റി സംസാരിക്കുവാനോ പറയുവാനോ ഇവിടെ സാധിക്കാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ സംജാതമായിരിക്കുകയാണ്. തീർച്ചയായും അത് വല്ലാതെ ഭീതിജനകമാണ്, സങ്കടകരമാണ്. ഈ പ്രതിസന്ധി പരിഹരിക്കുവാൻ പിന്നെ എത്രയും അടിയന്തരമായി സർക്കാരുകൾ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഇതിനെ തടയുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വരും തലമുറ ഇത് വലിയ കൊടുക്കേണ്ടവരും ഏറ്റവും അവസാനം ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയതിൻ്റെ പേരിൽ പാലാ ബിഷപ്പ് ഹൗസിലേക്ക് ഒരു കൂട്ടം ജിഹാദികളുടെ ജിഹാദി ഗ്രൂപ്പുകൾ നടത്തിയ പ്രകടനവും മുദ്രാവാക്യവും ഏതൊരാളെയും ഇരുത്തി ചിന്തിപ്പിക്കുകയാണ്. ഒരാളുടെയും പേര് പറയാതെ ഒരു സമുദായത്തെയും കുറ്റപ്പെടുത്താതെ നടത്തിയ ആ ഒരു പ്രസ്താവനയെ ഈ രീതിയിൽ വളച്ചൊടുക്കുകയും മാധ്യമങ്ങൾ തങ്ങളുടെ ഹിതത്തിന് വേണ്ടി ക്രൈസ്തവ വേദഗതിയിൽ ഉപയോഗിക്കുന്നതിനെ നമ്മൾ ശക്തമായി അപലപിക്കുകയും ചെയ്യുന്നു. സർക്കാരുകൾ ശക്തമായ നടപടിയെടുത്ത് വരും നാളുകളിൽ ഇവിടുത്തെ നാർക്കോട്ടിക് ജിഹാദ് അവസാനിപ്പിച്ച് ഇവിടുത്തെ വരും തലമുറയെ, യുവതലമുറയെ നല്ല നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ എത്തിക്കേണ്ടതാണ്. പിന്നെ ചോദിച്ചൊരു കാര്യമാണ്, എന്തിനാ ഇതിനൊക്കെ തെളിവെവിടെ എന്ന്. മിനിഞ്ഞാന്ന് പറഞ്ഞ നാർക്കോട്ടിക് ജിഹാദിന് തെളിവാണെന്ന് പറഞ്ഞ് ഇന്നലെ പിടിച്ച കേസ്, അതിനേക്കാൾക്ക് ഉപരിയായി കേരളത്തിലെ ഏറ്റവും അധികം കൗൺസിലിംഗ് സെൻ്ററുകൾ, ഏറ്റവും അധികം ധ്യാന കേന്ദ്രങ്ങൾ, ഏറ്റവും അധികം മാനസിക ബുദ്ധിമുട്ടുള്ളവരെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങൾ നടത്തുന്നത് ക്രൈസ്തവ സമൂഹമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ വരുന്ന പെൺകുട്ടികളുടെ ഏറ്റുപറച്ചിലുകളും അവരുടെ മാതാപിതാക്കളുടെ കരച്ചിലുകളും ഏറ്റവും അധികം കാണുന്നത് അവിടുത്തെ കൗൺസിലർമാരും അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട അതിനുവേണ്ടി ആൾക്കാരുമാണ്. അവരിൽ നിന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ താഴെ തലത്തിൽ നിന്ന് കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിതാവ് പറഞ്ഞിരിക്കുന്നത്. തെളിവ്, നമ്മളൊരു ആശങ്ക പങ്കുവെക്കുമ്പോൾ ആശങ്കയ്ക്ക് തെളിവെവിടെ എന്ന് ചോദിക്കുന്നതിന് പകരം തെളിവ് കണ്ടെത്തുക എന്നുള്ള ഏറ്റവും ഉത്തമമായ ഉദാഹരണം അതിന് ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്, അത് ആഭ്യന്തര വകുപ്പാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാതെ, അല്ലെങ്കിൽ ANTI-PIRACY ചെയ്യേണ്ടത്, അത് ചെയ്യാതെ അതെവിടെ ഇതെവിടെ ചോദിക്കാൻ യാതൊരർത്ഥവുമില്ല. ഇവിടെ പിടിക്കപ്പെടുന്ന മയക്കുമരുന്ന് എവിടുന്ന് വരുന്നു അതിൻ്റെ ഉറവിടം കണ്ടെത്താനുള്ള യാതൊരു ശ്രമവും ഇവിടെ നടക്കുന്നില്ല. കാരിയർ മാത്രമാണ് പിടിച്ച് ആ പരിപാടി അവസാനിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള പ്രതികളും ദൂരെ എവിടെയോ നിന്ന് മാറി നിൽക്കുന്നൊരവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിച്ച് ജനങ്ങൾ ഒരുമയോടെ പ്രവർത്തിച്ച് അതിനകത്ത് മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ വ്യത്യാസമില്ലാതെ ഏകോദര സഭകളെ വെച്ച് ഒന്നിച്ച് നിന്നുകൊണ്ട് പഴയ കേരളത്തെ വീണ്ടെടുക്കാൻ വേണ്ടി, പഴയ മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാൻ വേണ്ടി, പഴയ പോലെ സൗഹാർദ്ദത്തിനും സന്തോഷത്തിനും കഴിയുന്ന ഒരു ജനതയെ വാർത്തെടുക്കാൻ വേണ്ടി നമുക്ക് ഒന്നിച്ച് നിൽക്കാം.